കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ബ്രാക്ക ഇന്റർനാഷണൽ മിനിസ്ട്രീസിന്റെ വേദ പഠന പരമ്പരയായ വേർഡ് ഓഫ് ട്രൂത്തിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ പ്രോഗ്രാം കേൾവിക്കാരായ നിങ്ങളുടെ ആത്മീക ഉന്നമനത്തിന് കാരണമായെന്ന് എളിവർ വിശ്വസിക്കുന്നു. തുടർന്നും ദൈവനാമഹത്വത്തിനായി ഈ പ്രോഗ്രാം തുടരുവാൻ ഞങ്ങൾ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഇന്ന് ക്ലാസ് എടുക്കുന്നത് പി ടി തോമസ് സാറാണ്. തുടർന്ന് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ദൈവവചനത്തിന് മുമ്പിൽ നമുക്കായിരിക്കാം. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധനാമത്തിൽ ഞങ്ങളുടെ വന്ദനങ്ങൾ അറിയിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ യേശു ക്രിസ്തു ന്യായപ്രമാണം നിവർത്തിച്ചതിൻ്റെ ഫലമായി നമുക്ക് ലഭിക്കുന്ന നന്മകളെക്കുറിച്ചാണല്ലോ നാം ചിന്തിച്ചു വരുന്നത്. നാം രാജകീയ പുരോഹിത വർഗമായി തീർന്നിരിക്കുന്നു എന്നുള്ളത് കണ്ടു. അവൻ നമ്മെ മന്ദിരമാക്കി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള ദൈവവചന സത്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരാമർശിച്ച് നിർത്തിയത്. മന്ദിരം പഴയ നിയമം പരിശോധിക്കുമ്പോൾ സമാഗമന കൂടാരം എന്ന തിരുനിവാസം, അതിന് തിരുനിവാസം എന്നായിരുന്നു പറയുന്നത്. തിരുനിവാസം എന്ന് പറഞ്ഞാൽ ദൈവം എഴുന്നള്ളി വസിക്കുന്ന സ്ഥലം. ആ തിരുനിവാസം ഇസ്രായേലിൻ്റെ നടുവിലുണ്ടായിരുന്നു. പാളയത്തിൻ്റെ നടുവിലായിട്ടാണ് അവരുടെ യാത്രയിലുമൊക്കെ ആ തിരുനിവാസം ഉണ്ടായിരുന്നതെങ്കിലും അവർ പാപം ചെയ്തതിൻ്റെ ഫലമായി അവർ പാളയമടിക്കുമ്പോൾ മോശ കൂടാരം പാളയത്തിൽ നിന്ന് ദൂരെ തളിച്ചു. ദൈവത്തെ അന്വേഷിപ്പാൻ താല്പര്യമുള്ളവർ തങ്ങളുടെ പാളയം വിട്ട് ദൂരെ സമാഗമന കൂടാരത്തിലേക്ക് കടന്നു ചെന്നിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. പ്രിയ ദൈവമക്കളെ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവവും മനുഷ്യനും അഭേദ്യമായുള്ള ഹൃദ്യവും ഊഷ്മളവുമായ സ്നേഹക്കൂട്ടായ്മ ബന്ധത്തിനാണെന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടല്ലോ. ദൈവം മനുഷ്യനോട് കൂടെ വസിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. സർവവ്യാപിയായ ദൈവം എല്ലായിടത്തും സന്നിഹിതനാണെങ്കിലും അവിടുത്തെ പ്രത്യേകമായൊരു സാന്നിധ്യം തൻ്റെ പ്രിയ മക്കളോടുകൂടെ അനുവദിക്കുവാൻ കർത്താവിന് തിരുവുള്ളമാകുന്നു. കർത്താവ് നമ്മളോട് കൂടെ വസിക്കുക, നമ്മിൽ വസിക്കുക എന്ന അനുഭവമാണ് നമ്മൾ തിരുവഴുത്തിൽ വായിക്കുന്നത്. ഏദേനിൽ ആദഹവോമാർ സൃഷ്ടിക്കപ്പെട്ട് ആക്കപ്പെട്ടിരുന്ന ആ നിഷ്കന്മഷ യുഗത്തിൽ, പാപമില്ലാത്ത കാലത്ത് ദൈവം ഏദേനിൽ എഴുന്നള്ളി വരികയും ആദഹവോമാർ ഒരു പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഓടിച്ചെല്ലുന്ന മക്കളെ പോലെ സ്നേഹക്കൂട്ടായ്മ ബന്ധം ദൈവവും അവരും തമ്മിൽ അനുഭവിക്കത്തക്കതുപോലെ ഓടിച്ചെല്ലുമായിരുന്ന അനുഭവത്തെക്കുറിച്ച് ബൈബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ആ ബന്ധത്തിന് വിഘാതം വരുത്തിക്കൊണ്ടാണ് അവർ പാപം ചെയ്തു, മത്സരിച്ചു. അവർ ഈ നിർബന്ധ ബുദ്ധി എന്നൊക്കെ പറയുമ്പം ഈ വാക്കുകളൊക്കെ കോയിൻ ചെയ്യുന്നതിൽ വളരെ വളരെ അർത്ഥമുണ്ട്. നിർബന്ധം എന്ന് പറയുമ്പോൾ ആ ബന്ധം വിച്ഛേദിക്കുന്നു എന്നുള്ള അർത്ഥമാണ്. ബന്ധമില്ലാതാകുക. നിർവീര്യം എന്ന് പറഞ്ഞാൽ വീര്യമില്ലാത്തത്. നിർലോഭമെന്ന് പറഞ്ഞാൽ ലോഭമില്ലാതെ. നിരർത്ഥകം എന്ന് പറയുമ്പോൾ അർത്ഥമില്ലാത്തത്. നിർബന്ധമെന്ന് പറയുമ്പോൾ ആ ബന്ധം അവഗണിക്കുന്ന, സ്വന്തം താല്പര്യത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന മത്സര സ്വഭാവമാണ്. ആ ബന്ധം അവിടെ വിച്ഛേദിക്കപ്പെട്ടു. അവർ തങ്ങളുടെ താല്പര്യം അന്വേഷിച്ചു പോയപ്പോൾ ദൈവവുമായുള്ള കൂട്ടായ്മ ബന്ധത്തിനാണ് അവിടെ വിഘാതമുണ്ടായത്. അന്നു മുതൽ ദൈവം മനുഷ്യനെ തള്ളിക്കളയാതെ അവനോട് പിന്നെയും ബന്ധപ്പെടുവാനായി തൻ്റെ ഭാഗത്തു നിന്ന് വളരെ 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 ചുവടുകൾ എടുത്തതായിട്ട് നമുക്ക് തിരുവഴുത്തിൽ നിന്ന് കാണാൻ കഴിയും. ഇന്നും അങ്ങനെ തന്നെയാണ്. നമ്മൾ വായിക്കുന്നു, മത്സരികളും ദൈവത്തോട് ബന്ധമില്ലാത്തവരെ പോലെ സ്വന്തം താല്പര്യത്തിനനുസരിച്ച് പോകുന്നവരുമായ ആളുകളോട്, ആ ജനത്തോട് അവരുടെ അടുക്കിലേക്ക് ദൈവം ഇടവിടാതെ കൈകൾ നീട്ടി എന്നാണ് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നത്. റോമാലേഖനത്തിൽ ആ ഭാഗം, പഴയ നിയമത്തിലെ ഭാഗം പൗലോസ് ലീഹ ഉദ്ധരിച്ചിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. മത്സരികളായ ജനത്തിൻ്റെ അടുത്തേക്ക് അവൻ ഇടവിടാതെ കൈകൾ നീട്ടി. റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിലാണ് ആ ഉദ്ധരണി.
ഇസ്രായേലിനെ കുറിച്ചോ അനുസരിക്കാത്തതും മറുത്തു പറയുന്നതുമായ ജനത്തിലേക്ക് ഞാൻ ഇടവിടാതെ കൈനീട്ടി. സദൃശവാക്യം 1:24 അവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. ഇടവിടാതെ കൈനീട്ടി, പിന്നെയും ദൈവം മനുഷ്യനുമായുള്ള ബന്ധത്തിനായി താല്പര്യപ്പെടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. തള്ളിക്കളയുന്നില്ല. ആ ബന്ധം സ്ഥാപിക്കുവാനായിട്ട് പാപപരിഹാരം വരുത്തുവാൻ യേശു ക്രിസ്തു വന്നു. അപ്പോൾ ദൈവവും മനുഷ്യനും ഒരുമിച്ച് വസിക്കുന്ന ബന്ധം, ഒരുമിച്ച് വസിക്കുന്ന ബന്ധം, അതിന് വിഘാതം വന്നപ്പോൾ ദൈവം തൻ്റെ പ്രത്യേകമായ സാന്നിധ്യം ഒരു സ്ഥലത്ത് വെളിപ്പെടുത്തുകയും ദൈവവുമായി ബന്ധപ്പെടുവാൻ തങ്ങളെ തന്നെ സമർപ്പിക്കുന്നവർ ആ സ്ഥലത്തേക്ക് ചെല്ലുകയും ചെയ്യുന്നൊരു സ്ഥിതിയാണ് സമാഗമന കൂടാരത്തിൽ കാണുന്നത്. ദൈവം തൻ്റെ പ്രത്യേകമായ സാന്നിധ്യം ഷെക്കീന തേജസ്സിൽ, കൃപാസനത്തിന്മീതെയുള്ള ആ ദിവ്യ തേജസ്സിലൂടെ പ്രകടമാക്കി വെളിപ്പെടുത്തുകയും ദൈവത്തെ അന്വേഷിക്കുവാൻ താല്പര്യമുള്ളവർ പാളയം വിട്ട് ആ കൂടാരത്തിലേക്ക് കടന്നു ചെല്ലുകയും ചെയ്യുന്ന രംഗം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അത് മന്ദിരമെന്ന് നമുക്ക് പറയാം. എന്നാൽ പുതിയനിയമത്തിൽ വന്നപ്പോൾ ആ മന്ദിരത്തിൻ്റെ പദവി ദൈവം എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എത്രയോ ശ്രേഷ്ഠമായ അവസ്ഥയാണ്. അതാണ് കർത്താവ് നമ്മിൽ വസിക്കുന്നു, പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു, പിതാവായ ദൈവം നമ്മിൽ വസിക്കുന്നു, ത്രിയേക ദൈവവും നമ്മിൽ വസിക്കുന്നു. നമ്മെ തൻ്റെ മന്ദിരമാക്കി തിരഞ്ഞെടുക്കുവാൻ ദൈവത്തിന് തിരുവുള്ളമായി. ദൈവം ആത്മാവാകുന്നു. ആത്മാവായ ദൈവത്തിന് നമ്മളിൽ വസിക്കുവാനായി നമ്മളിൽ ഒരു ആത്മമണ്ഡലമുണ്ട്. ആ ആത്മമണ്ഡലത്തിൽ ദൈവത്തിൻ്റെ അധിവാസം നമ്മളിൽ ഉണ്ടാകുന്നു. നമുക്കറിയാമല്ലോ, ദുരാത്മാവ് ഒരുവനെ ബാധിക്കുന്നെങ്കിൽ ആ വ്യക്തി വളരെ വികൃതമായ ചേഷ്ടകളോടെ പെരുമാറും. പരിശുദ്ധാത്മാവ് ഒരുവനെ ബാധിക്കുകയില്ല, അഭിഷേകം ചെയ്യുകയുള്ളൂ. പരിശുദ്ധാത്മാവ് ഒരുവനിൽ വസിക്കുന്നെങ്കിൽ അവൻ്റെ സമർപ്പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരുഹിതപ്രകാരമുള്ള വിശുദ്ധ ജീവിതത്തിനായി പരിശുദ്ധാത്മാവിനെ അവനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിനുള്ള കൃപ അവനെ മേൽപ്പകർന്നുകൊണ്ടിരിക്കുന്നു. അതാണ് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുമ്പോൾ നാം അവൻ്റെ മന്ദിരമാകുന്നു. നാം അവൻ്റെ മന്ദിരമായി തീരുവാൻ പഴയനിയമത്തിലെ ആ വ്യവസ്ഥയ്ക്കൊക്കെ നിവൃത്തിയുണ്ടായതുകൊണ്ടാണ് നമുക്കവൻ്റെ മന്ദിരമായി തീരുവാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ നാം അവൻ്റെ മന്ദിരമായി തീർന്നിരിക്കുന്നത് എങ്ങനെയാണെന്നും അതിൻ്റെ ശ്രേഷ്ഠത എന്താണെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ പഴയ നിയമ തിരുവെഴുത്തുകളിൽ ആ മന്ദിരം എന്നുള്ള ആ ആശയം, മന്ദിരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആശയങ്ങൾ നമുക്ക് വളരെ സഹായകരമാണ്, നമുക്ക് മനസ്സിലാക്കാനായി സഹായകരമായ നിഴലുകളാണെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് അല്പം ഒന്ന് ചിന്തിക്കാം. പുതിയ നിയമത്തിൽ വരുമ്പോൾ നമുക്കറിയാമല്ലോ, യേശു ക്രിസ്തുവിൻ്റെ പേര് തന്നെ ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ, ദൈവം നമ്മോടുകൂടെ. അതിൻ്റെ ഒരു പ്രകടമായ സാദൃശ്യമായിട്ടാണ് ദൈവവും മനുഷ്യരും ഒരുമിച്ച് വസിക്കുന്ന, പൂർണ്ണ ദൈവത്വവും പൂർണ്ണ മനുഷ്യത്വവും ചേർന്നിരിക്കുന്ന വിശേഷപ്പെട്ട ആളത്വമായാണ് യേശു ക്രിസ്തു ലോകത്തിൽ വന്നത്. ദൈവത്തിന് ദൈവമല്ലാതെ ആകാൻ കഴിയില്ല. അപ്പോൾ ദൈവം മനുഷ്യനായപ്പോൾ പൂർണ്ണ ദൈവത്വവും പൂർണ്ണ മനുഷ്യത്വവും ഒരുമിച്ച് യേശു ക്രിസ്തുവിൽ കൂടിക്കൊണ്ടിരുന്നു, നിലനിന്നിരുന്നു. ഇമ്മാനുവേൽ, ദൈവവും മനുഷ്യനും ഒരുമിച്ച് സഹവസിക്കുന്ന സന്തോഷകരമായ ബന്ധം, ഇമ്മാനുവേൽ. ആ അവസ്ഥയിലേക്ക് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എത്രയോ ശ്രേഷ്ഠമാണ്. പ്രിയപ്പെട്ട, നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കാനായി പഴയ നിയമ തിരുവെഴുത്തുകൾ നമുക്ക് സാദൃശ്യമായി ഉപയോഗിക്കുവാൻ കഴിയും. പഴയ നിയമത്തിൽ സമാഗമന കൂടാരത്തിന് ശേഷം, ദാവീദിൻ്റെ കാലത്തിന് ശേഷം ശലോമോൻ സ്ഥിരമായ ഒരു മന്ദിരം പണിത് നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചു. ദാവീദ് ദൈവത്തിൻ്റെ നാമത്തിന് ഒരു മന്ദിരം പണിയുവാൻ വളരെ താല്പര്യപ്പെട്ടു. ദാവീദ് ദൈവത്തെ വളരെ സ്നേഹിച്ചിരുന്നവനാണ്. സങ്കീർത്തന പുസ്തകത്തിൽ ദാവീദ് രചിച്ചിരിക്കുന്ന സങ്കീർത്തനങ്ങളിൽ പലതും അങ്ങോട്ട് വായിച്ചാൽ ഓ എത്രയോ ശ്രേഷ്ഠമായ ബന്ധമാണ് ദാവീദിനും ദൈവത്തിനും തമ്മിലുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നിൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണത, നിൻ്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദം. 63 സങ്കീർത്തനത്തിൽ ദൈവമേ എൻ്റെ ഉള്ള നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹവും നിനക്കായി കാംക്ഷിക്കുന്നു. എവിടെ വെച്ചാൽ ഇത് പറയുന്നത്? മരുഭൂമിയിൽ വെച്ച് ഗുഹയിൽ പാർക്കുകയാണ്. ശത്രുവിനെ ഭയന്ന് പലായനം ചെയ്യുന്ന കാലത്തും മരുഭൂമിയിലായിരിക്കുമ്പോഴും ദാവീദിന് പറയാനുള്ളത് എൻ്റെ ഉള്ള നിനക്കായി കാംക്ഷിക്കുന്നു, നിനക്കായി ദാഹിക്കുന്നു. നോക്കണേ, അത്ര ഒരു ബന്ധം ദാവീദിനുണ്ടായിരുന്നു. എങ്കിലും
അവനതിന് താല്പര്യപ്പെട്ടപ്പോൾ, മന്ദിരം പണിയുവാൻ താല്പര്യപ്പെട്ടപ്പോൾ ദൈവം അതിനെ അനുവദിച്ചില്ല. കാരണം എന്താ? നീ രക്തം ചൊരിയിച്ചവനാണ്, നീ യോദ്ധാവാണ്, സമാധാന പുരുഷനാണ് എൻ്റെ മന്ദിരം പണിയേണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അതിനെക്കുറിച്ച് ഒരു വിശദീകരണങ്ങളോട് പറയുകയുണ്ടായി. ദൈവത്തിൻ്റെ മന്ദിരം ബലാത്കാരേണ പണിയപ്പെടുന്നതല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധങ്ങളെ ബലാത്കാരം ചെയ്യുന്നില്ല, ബാധിക്കുന്നില്ല. നമ്മളെ മന്ദിരമായി തിരഞ്ഞെടുത്തത് നമ്മുടെ സമർപ്പണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. സമാധാന ബന്ധമാണ്, സമാധാനം സ്ഥാപിച്ചാണ് ദൈവം നമ്മെ തൻ്റെ മക്കളാക്കി തൻ്റെ മന്ദിരമാക്കി തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രക്തച്ചൊരിച്ചിലോടുകൂടിയുള്ള നിലയിലല്ല ദൈവസഭയുടെ പണി എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളെ ഓർപ്പിച്ചു. മാത്രമല്ല, ഇവിടെ ഒരു കാര്യം കൂടി നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. ദൈവത്തിന് ആരെങ്കിലും എങ്ങനെങ്കിലും തൻ്റെ വേല ചെയ്ത് കിട്ടണമെന്നുള്ളതല്ല ദൈവത്തിൻ്റെ ആഗ്രഹം. ആരാണ് കർത്താവിന് വേല ചെയ്യുന്നതെന്നുള്ളത് കർത്താവിന് വളരെ വളരെ പ്രധാനമാണ്. ആരും അവൻ്റെ വേല ചെയ്യണമെന്നുള്ളതല്ല ദൈവത്തിൻ്റെ താല്പര്യം. യോഗ്യതയുള്ള തൻ്റെ മക്കൾ ദൈവത്തോടുള്ള സ്നേഹബന്ധത്തിൻ്റെ പ്രകടനമായി തൻ്റെ മന്ദിരം പണിയിൽ ഏർപ്പെടണം. മന്ദിരം പണി എന്നൊക്കെ പറയുമ്പോൾ ദൈവസഭയുടെ പണിയിൽ ദൈവമാണ് പണിക്കാരനെങ്കിലും നമ്മൾ കൂട്ടുവേലക്കാരാണ്. അതല്ലേ കർത്താവിൻ്റെ വചനം പറയുന്നുണ്ടല്ലോ, ക്രിസ്തുയേശുവിനോടുകൂടെ നമ്മൾ കൂട്ടുവേലക്കാരാണ്. കർത്താവിൻ്റെ നുഖമേറ്റുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുകയാണ്. ഈ നുഖത്തിൻ്റെ ഒരു ഭാഗത്ത് ഞാൻ നിൽക്കുന്നെങ്കിൽ മറുഭാഗത്തിൻ്റെ കർത്താവുണ്ടെന്നുള്ളത് എൻ്റെ എത്രയോ സന്തോഷമായ പദവിയാണ്. പ്രിയപ്പെട്ടവരെ, ലഘുവും മൃദുവുമായ ഈ നുഖത്തിൻ്റെ മറ്റേ പകുതിയിൽ, മറ്റേ ഭാഗത്ത് എൻ്റെ കർത്താവ് തന്നെയാണ്. അവൻ എപ്പോഴും എന്നോട് കൂടെയുണ്ട്. അങ്ങനെ കൂട്ടുവേലക്കാരാണ് നമ്മൾ. നമ്മൾ തന്നെയല്ല പണിയുന്നത്, കർത്താവ് നമ്മോട് ചേർന്ന് പണിയുകയാണ്. കർത്താവിനോട് തിരിച്ച് പറയണം, കർത്താവിനോട് ചേർന്ന് നമ്മൾ പണിയുകയാണ്. അങ്ങനെ കൂട്ടുവേലക്കാരായി തീർന്നിരിക്കുമ്പോൾ തൻ്റെ കൂട്ടുവേലക്കാരൻ ആരാണെന്നുള്ളത് ദൈവത്തിന് പ്രധാനമാണ്. അതുകൊണ്ടാണ് 50-ാം സങ്കീർത്തനമൊക്കെ വായിക്കുമ്പോൾ ഞാൻ വളരെ ഭയപ്പെടാറുണ്ട്. 50-ാം സങ്കീർത്തനത്തിലൊക്കെ എന്നാൽ ദുഷ്ടനോട് ദൈവം അരുളിച്ചെയ്യുന്നത്, നീ എൻ്റെ ചട്ടങ്ങളെ അറിയിപ്പാനും എൻ്റെ വചനത്തെ നിൻ്റെ വായിലെടുക്കാനും നിനക്ക് എന്ത് കാര്യം? നീ ശാസനയെ വെറുത്തു, എൻ്റെ വചനങ്ങളെ നിൻ്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞിരിക്കുന്നു. വായിൽ വചനമുണ്ട്, ജീവിതത്തിൽ പുറകിലാണ്. നോക്കണേ, വാകൊണ്ട് വചനം പറയുന്നു എന്നുള്ളതല്ല, ജീവിതത്തിൽ അത് പ്രായോഗികമാക്കുന്നുണ്ടോ എന്നുള്ളതാണ് ദൈവം പ്രധാനമായും ശ്രദ്ധിക്കുന്നത്. മറക്കരുത്, ആരും കർത്താവിൻ്റെ വേല ചെയ്ത് വല്ലവിധേനയും 10 പേരെ നിത്യനരകത്തിൽ നിന്ന് രക്ഷിച്ച് നിത്യജീവന് വേണ്ടി ഒരുക്കിക്കോട്ടെ, വല്ലവിധേനയും ആയിക്കോട്ടെ എന്നുള്ള ഒരു നിലയിലല്ല നമ്മൾ കാണേണ്ടത്. ചില ആളുകളൊക്കെ പുതിയ നിയമത്തിൽ പൗലോസ് ശ്ലീഹ പറഞ്ഞ ഒരു വാചകം, ഒരു വാക്യം നമ്മൾ ഉദ്ധരിക്കാറുണ്ട്, ഏത് വിധേനയായാലും യേശു ക്രിസ്തുവിനെയല്ലോ പ്രസംഗിക്കുന്നത്, നാട്യമായിട്ടായാലും ആത്മാർത്ഥമായിട്ടായാലും ക്രിസ്തു യേശുവിനെയല്ലോ പ്രസംഗിക്കുന്നത്, ഞാനതിൽ സന്തോഷിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ ആര് കർത്താവിന് വേല ചെയ്താലും അത് ദൈവത്തിൻ്റെ പൂർണ്ണമായ പ്രസാദകരമായ കാര്യമല്ല. കർത്താവ് ആരെയും ഒന്നിലും നിർബന്ധിക്കുന്നില്ല, എങ്കിലും ആര് ചെയ്യണമെന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ നൽകിയിരിക്കുന്ന ഒരു പ്രമാണമാണ്. നമ്മളത് മറക്കല്ല. ഒരു ദുഷ്ടനോട് നീ വല്ലതും ചെയ്യുന്നു, അതാണ് നമ്മൾ കണ്ടത്. എൻ്റെ വചനത്തെ നിൻ്റെ പിറകിൽ നിറഞ്ഞു കളഞ്ഞിരിക്കുന്നു. കള്ളനെ കണ്ടാൽ നീ അവൻ അനുകൂലപ്പെടുന്നു, വ്യഭിചാരിയോട് നീ പങ്കുചേരുന്നു, നിൻ്റെ വായ നീ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു, നീ ഇരുന്ന് നിൻ്റെ സഹോദരനെക്കുറിച്ച് അപവാദം പറയുന്നു, നിൻ്റെ അമ്മയുടെ മകനെക്കുറിച്ച് നീ അപവാദം പറയുന്നു. അടുത്തത്, ഇവ നീ ചെയ്തു, ഞാൻ മിണ്ടാതിരിക്കാൻ ഞാൻ നിന്നെപ്പോലെയുള്ളവനെന്ന് നീ നിരൂപിച്ചു. അടുത്ത വാക്യം, ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും. വിടുവിപ്പാൻ ആരുമുണ്ടാകുകയുമില്ല. കീറിക്കളയും, വിടുവിപ്പാൻ ആരുമുണ്ടാകുകയുമില്ല. അയ്യോ സങ്കടമാണ്. ഈ കാലത്ത് വിവിധങ്ങളായ മാർഗങ്ങൾ ഉപയോഗിച്ച് വല്ല വിധേനയും ആരേലുമൊക്കെ ഒന്ന് രക്ഷിച്ചാൽ മതി എന്നുള്ള ഭാവേനയാണ് ആളുകൾ നടക്കുന്നത്. അങ്ങനല്ല ദൈവസഭ പണിയുന്നത് എന്ന് പറഞ്ഞാൽ ആളുകളെ കർത്താവിൻ്റെ വചനമറിയിച്ച് വീണ്ടും ജന അനുഭവത്തിലൂടി കർത്താവുമായുള്ള വ്യക്തിബന്ധത്തിലേക്കും നിത്യജീവനിലേക്കും ഒരുക്കുന്നത് ആരായിരിക്കണമെന്നുള്ളത് പോലും ദൈവത്തിന് പ്രധാനമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, എവിടെയും പ്രസംഗിക്കുന്നിടത്തേക്ക് ഓടാനായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മളെ അനുവദിക്കുന്നില്ല. ആരാണ് തൻ്റെ വചനം അറിയിക്കുന്നത്, ആരാണ് മന്ദിരം പണിയിൽ ഏർപ്പെട്ടിരിക്കുന്നുള്ളത് കർത്താവിന് വളരെ പ്രധാനം.
സാധാരണമാണ്. ഒരു കാര്യം മറക്കരുത്, നമ്മൾ പഴയ നിയമം നമ്മൾ വായിക്കുമ്പോൾ സമാഗമന കൂടാരമൊക്കെ പണിതത് ബസലേലിനെയൊക്കെ വിശേഷാത്മാവിനാൽ അഭിഷേകം ചെയ്താണ് അതിൻ്റെ ഉപകരണങ്ങൾ പണിയുവാനായി ദൈവം നിയോഗിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ബസലേലും മറ്റും വളരെ ജ്ഞാനാത്മാവിന് അതിന് വിശേഷാത്മാവിനാൽ ദൈവം അവനെ അഭിഷേകം ചെയ്താണ് അവൻ ആ മന്ദിരം പണിക്കുക. അവന് കഴിവുകളുണ്ട്, സത്യമാണ്, നല്ല കരകൗശല കഴിവുകളുള്ള ആളാണ് ബസലേൽ. പക്ഷേ ആ കരകൗശല വൈദഗ്ധ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് ആലയം പണിയിൽ അവൻ നിയമിക്കപ്പെടുവാൻ യോഗ്യനാകുന്നില്ല. ദൈവം അവനെ വിശേഷാൽ അതിനായിട്ട് നിയോഗിക്കുകയും അഭിഷേകം ചെയ്യുകയും അതിനുള്ള പ്രത്യേകമായ ഒരു കൃപ നൽകുകയും ചെയ്തിട്ടാണ് അവൻ ആ വേല ചെയ്തത് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ആര് ചെയ്യുന്നു എന്നുള്ളത് പ്രധാനമാണ്. യോദ്ധാവായ രക്തം ചൊരിയിച്ച ദാവീദിന് മന്ദിരം പണിയുവാൻ ദൈവം അനുവാദം കൊടുത്തില്ല. ഇന്ന് പലപ്പോഴും ചർച്ച് ഗ്രോത്ത് എന്ന ഒരാശയത്തിലേക്ക് പല ആളുകളും, നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ്, അവർ പലപ്പോഴും അങ്ങ് ഇച്ചിരി അവരുടെ ചിന്ത നല്ലതാണെന്ന് തോന്നിയാൽ പോലും പലപ്പോഴും അതിൻ്റെ പറയുന്ന വാക്കുകളിലൊക്കെ ദൈവപ്രസാദമുള്ള കാര്യങ്ങൾ തന്നെയാണോ എന്നുള്ളത് സംശയിച്ചു പോകും. എന്ന് പറഞ്ഞാൽ സഭ വളരണം, സഭ വളരണം എന്നൊക്കെ പറയുമ്പോൾ ആത്മീയമായി വളരണം, എണ്ണത്തിൽ കൂടിയാൽ പോരാ. വല്ലവീതേനെ മാറിയെങ്കിലുമൊക്കെ ദുർസ്വഭാവങ്ങളിൽ നിന്ന് വിടുവിച്ച് മാനസാന്തരം എന്ന് പറയുന്ന ഒരു പുറമേയുള്ള ഒരു ഭാവം, സ്വഭാവ രൂപീകരണം വരുത്തി സഭയിലെ അംഗങ്ങളാക്കുന്നത് ദൈവ വഴി അല്ല. ചർച്ച് ഗ്രോത്ത് എന്ന ആശയം, അതിൻ്റെ എംഫസിസ് എന്ന് പറയുന്നത് ചർച്ചിൻ്റെ ഗ്രോത്ത് എന്നുള്ളതായി പോകും. അങ്ങനെ ആകരുത്. സഭ വളരണം, സമ്മതിച്ചു, പക്ഷേ ചർച്ച് ഗ്രോത്ത് എന്നല്ല, ആത്മാക്കൾ രക്ഷിക്കപ്പെടണം. സാൽവേഷൻ ഓഫ് ദ സോൾസ്, സാൽവേഷൻ ഓഫ് ദ പീപ്പിൾ, അതാകണം ആത്മാക്കളുടെ രക്ഷ. അതിലേക്കായിരിക്കണം നമ്മുടെ ത്രസ്റ്റ് വരേണ്ടത്, നമ്മുടെ എംഫസിസ് വരേണ്ടത് അതിലേക്കാണ്. ആത്മാക്കളുടെ രക്ഷ, സഭയുടെ വളർച്ച എന്നുള്ളത് അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന മറ്റൊരു കാര്യമാണ്. അതല്ല നമ്മൾ ലക്ഷ്യമാക്കേണ്ടത്. നമ്മൾ അങ്ങനെ പോയാൽ ചിലപ്പോൾ അയോഗ്യമായ വഴികളിലൂടെ ചിലപ്പോൾ സഭാപണിയിൽ നമ്മൾ മുതിർന്നെന്ന് വന്നേക്കാം. നോ, ദൈവം അത് പ്രസാദിക്കുന്ന ഒരു കാര്യമല്ല. കർത്താവ് തന്നെ മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് ആരെയും തന്നെ ശിഷ്യത്വത്തിലേക്ക് ആകർഷിച്ചില്ല. ശിഷ്യത്വത്തിൻ്റെ വില വളരെ ഗൗരവമായി പറഞ്ഞിട്ടാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ തന്നെ അനുഗമിക്കുവാനായി ആവശ്യപ്പെട്ടത്. പ്രിയപ്പെട്ടവർ, ചില ആളുകളെ അദ്ദേഹം കർത്താവ് നിരുത്സാഹപ്പെടുത്തുന്നത് പോലെയാണ് തോന്നുന്നത്. ധനികനായൊരു ഒരു യുവാവ് വന്ന് കർത്താവിന് മുമ്പിൽ ഓടി വന്ന് അവൻ്റെ മുമ്പിൽ നമസ്കരിച്ചിട്ട് ഗുരോ, നിത്യജീവനി അവകാശം ഒക്കെ ഞാൻ എന്തു വേണമെന്ന് ചോദിച്ചപ്പോൾ നീ എന്ത് ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു, ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിലുണ്ട് ഇതൊക്കെ ചെയ്യുന്നു, ആട്ടെ നീ പറഞ്ഞ ഉത്തരം ശരി, നീ പോയി അങ്ങനെ ചെയ്യുക, നോക്കണേ നോക്കണേ. എന്നാൽ അത് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ഞാൻ അനുഷ്ഠിച്ചു പോരുന്നു. അടുത്ത കർത്താവ് പറയുന്നത് അവൻ ബഹുസമ്പന്നനാണ്, നീ പോയി നിന്റെ സമ്പത്ത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക, പിന്നെ വന്ന് നീ എന്നെ അനുഗമിക്കുക, കണ്ടോ. അപ്പോൾ സമ്പത്തിനോടുള്ള അവൻ്റെ ബന്ധം കർത്താവിനോടുള്ള ബന്ധത്തെക്കാൾ കൂടുതൽ പ്രബലമായിരുന്നതുകൊണ്ട് അവൻ ദുഃഖിതനായി പോയി കളഞ്ഞു എന്നാണ് നമ്മൾ വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സമ്പത്തിനോടുള്ള ആർത്തിയും താല്പര്യവും ലൗകിക കാര്യങ്ങളോടുള്ള ബന്ധം വളരെ തീവ്രമായി നിലനിന്നിരുന്ന ആ യുവാവിനെ അവന് മാറ്റം വരാതെ തൻ്റെ അണിയിൽ ചേരാൻ തൻ്റെ ശിഷ്യനാകുവാനായിട്ട് കർത്താവ് പ്രോത്സാഹിപ്പിച്ചില്ല. അപ്പോൾ വല്ലവിധേനയും സഭ പണിയുക എന്ന ചിന്തയിൽ നിന്ന് നമ്മൾ ആത്മരക്ഷ, ദൈവനാമ മഹത്വം, ദൈവരാജ്യം വർദ്ധിക്കണം. ദൈവരാജ്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, നീതി, സമാധാനം, പരിശുദ്ധാത്മ സന്തോഷം, ആ അനുഭവം ആളുകളിൽ ഉണ്ടാകണം. അതിനായിട്ടാണ് നമ്മൾ ഉത്സാഹിക്കേണ്ടത്. ദാവീദിന് ആലയം പണിയുവാൻ ദൈവം അതുകൊണ്ട് അനുവാദം കൊടുത്തില്ല. എന്നാൽ തൻ്റെ കാലത്ത് തന്നെ ദാവീദ് ആലയം പണിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും വട്ടം കൂട്ടിയെന്നാണ് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നത്. വട്ടം കൂട്ടിയതല്ല, ഹി മേഡ് ഓൾ ദ പ്രിലിമിനറി പ്രിപ്പറേഷൻസ്. സീ, സോളമൻ ഓൺലി ഹാഡ് ടു ഡു ദറ്റ് വർക്ക് ഇറ്റ് സെൽഫ്. ആ ജോലി അങ്ങോട്ട് ചെയ്തേച്ചാൽ മതിയായിരുന്നു. ഇന ഫണ്ട് വാസ് ഓൾറെഡി പ്രൊക്യേർഡ്. ആവശ്യത്തിന് പണവും ആവശ്യത്തിന് ലോഹങ്ങൾ ഇതെല്ലാം ഉണ്ടാക്കി. മാത്രമല്ല, ഒരു പ്രത്യേക സ്ഥലം, മന്ദിരം പണിയുവാൻ നിയമിക്കപ്പെട്ട ആ പ്രത്യേക സ്ഥലം
സ്ഥലവും ദാവീദ് തന്നെ അതിനായി വില കൊടുത്ത് വാങ്ങിച്ച് വേർതിരിച്ചിരുന്ന് നമുക്ക് തിരുവെഴുത്തിൽ കാണാനായിട്ട് കഴിയും. സഹോദരങ്ങളെ, ഇതെല്ലാം അവൻ്റെ മന്ദിരമായി നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതിൽ, നമ്മുടെ യോഗ്യതകൾ എന്തൊക്കെയായിരിക്കണമെന്നുള്ളതിലേക്ക് നന്നായി വെളിച്ചം വീശുന്ന ആത്മീക സത്യങ്ങളാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതായത് ഈ സ്ഥലം എവിടെയാണ്? ഇന്ന് ലോകത്തിൽ ഏറ്റവും വലിയ ബോൺ ഓഫ് കണ്ടൻഷൻ, ഏറ്റവും വലിയ വിവാദ ഭൂമിയായിരിക്കുന്നത് യെരുശലേമിലെ മന്ദിരമിരിക്കുന്ന സ്ഥലമാണ്. ടെമ്പിൾ മൗണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. മീൻസ് ഡോം ഓഫ് ദ റോക്ക് എന്ന മുസ്ലിം പള്ളി നിൽക്കുന്ന ആ സ്ഥലമാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ബോൺ ഓഫ് കണ്ടൻഷനായിരിക്കുന്നത്, ഏറ്റവും വിവാദ ഭൂമിയായിരിക്കുന്നത്. ആ സ്ഥലമായിരുന്നു ദാവീദ് ദൈവത്തിൻ്റെ മന്ദിരം പണിയുവാനായി വേർതിരിച്ചിരുന്നത്. ആ ഭൂമിയെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ നമ്മൾ തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ മന്ദിരമായി തീർന്നതിൻ്റെ വഴികൾ ഏതാണെന്നുള്ളത് നമുക്ക് വ്യക്തമാക്കാൻ കഴിയും. ഇത് വിശുദ്ധ തിരുവെഴുത്തല്ലേ? നിഴലും പൊരുളും എന്നുള്ളത് വരുമ്പോൾ അത് എത്ര കൃത്യമാണ്. നമ്മളവനെ മന്ദിരമായിരിക്കുന്നുവോ എന്ന് നമുക്ക് പരിശോധിക്കുവാനും ഇത് സഹായകരമാണ്. ഈ സ്ഥലം അബ്രഹാം തൻ്റെ മകൻ ഇസഹാക്കിനെ യാഗം കഴിക്കുവാനായി ദൈവം ആവശ്യപ്പെട്ടതനുസരിച്ച് യാഗം കഴിക്കാനായി പോയ സ്ഥലമാണ്. ആ സ്ഥലമാണ് ദൈവത്തിൻ്റെ മന്ദിരമാകുവാൻ പിൽക്കാലത്ത് തിരഞ്ഞെടുക്കപ്പെട്ടത്. നമ്മൾ വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ദൈവം അബ്രഹാമിനോട് പറയുന്നു, അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിക്കുമ്പോൾ അടിയൻ ഇതാ 22-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാം. ഉൽപ്പത്തി പുസ്തകം അബ്രഹാം അടിയൻ ഇതാ എന്ന് പറയുകയും അടുത്ത് പറയുന്നത് ഓ വെള്ളിടി വെട്ടുന്ന പോലത്തുള്ള അരുളപ്പാടാണ്, നീ നിൻ്റെ മകനെ അത്രയല്ല നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയായിൽ ഞാൻ കാണിക്കുന്ന മലയിൽ അവനെ ഹോമയാഗം കഴിക്കാ. ദൈവത്തിൻ്റെ അരുളപ്പാടിൽ എത്ര കൃത്യമായിട്ടാണ് ദൈവം കൊടുത്തത്. ആ ഭാഗം വായിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു പല ചിന്തകളുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ കൃത്യമായിരിക്കും. ആംബിഗ്വിറ്റി എന്ന ഇംഗ്ലീഷ് ഒരു വാക്കുണ്ട്. ആംബി എന്ന് പറയുമ്പോൾ ബോത്ത്, രണ്ട്. ആംബിബിയ, കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവി, ആംബിബിയ. ആംബി എന്ന് പറയുമ്പോൾ ബോത്ത്, രണ്ടും എന്നർത്ഥം. ആംബിഗ്വസ് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥം, ദ്വയാർത്ഥ സൂചനയുള്ള പ്രയോഗമെന്നാണ് ആംബിഗ്വസ്. രണ്ടർത്ഥവും വരാം, അങ്ങനെയും വ്യാഖ്യാനിക്കാം, ഇങ്ങനെയും വ്യാഖ്യാനിക്കാം. അതാണ് ആംബിഗ്വസ്, ആംബിഗ്വിറ്റി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ഒരിക്കലും ദൈവം അരുളപ്പാടുകൾ നൽകുകയില്ല. അങ്ങനെയും വ്യാഖ്യാനിക്കാം, ഇങ്ങനെയും വ്യാഖ്യാനിക്കാം എന്ന നിലയിൽ ദൈവം ഒരിക്കലും അരുളപ്പാടുകൾ നൽകുകയില്ല. നോക്കണേ, ദൈവം അബ്രഹാമിനോട് പറഞ്ഞത് ഇങ്ങനെയാണിരുന്നു എന്നൊന്ന് സങ്കല്പിച്ച് നിൻ്റെ മോനെ മോറിയായിലെ മലയിൽ യാഗം കഴിക്കാൻ, അത്രേ പറഞ്ഞുള്ളായിരുന്നെങ്കിൽ ആകെ കൺഫ്യൂഷനാകും. കൺഫ്യൂഷനൊന്നും ആകേണ്ട കാര്യമില്ല. മാനുഷികമായ നിലയിൽ നമ്മളത് ചിന്തിക്കുമ്പോൾ അബ്രഹാമിൻ്റെ ആ ദൈവബന്ധമൊക്കെ ഞാൻ മീൻസ് ഒരു സാധാരണക്കാരൻ്റെ നിലയിലായിട്ട് ഇച്ചിരി ഒന്ന് താഴ്ത്തി പിടിച്ചോണ്ടെങ്കിൽ പറയുകയാണ്, നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം പറയുന്നേ ഉള്ളൂ. ഏതായാലും അന്ന് ഇസ്മായിലുണ്ട്, ഇസ്മായിലിനെ പിടിച്ചുകൊണ്ട് പോകാനായിരിക്കും സാധ്യത കൂടുതൽ. മാത്രമല്ല മോറിയായിൽ പല മലയുണ്ട്, ഏറ്റവും സൗകര്യമുള്ളതും ഏറ്റവും ഉയരം കുറഞ്ഞതുമായൊരു മലയിലായിരിക്കും. ഹോമയാഗം കഴിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേന് അത് വളരെ വളരെ പ്രധാനമാണ്, അത് രക്തച്ചൊരിച്ചിലോടുകൂടിയുള്ളതാണ്. എന്നാൽ യാഗം കഴിക്കുക എന്ന് പറയുമ്പോൾ പിന്നെയാണ് അഞ്ചുവിധ യാഗങ്ങൾ സ്പെസിഫിക്കായിട്ട് വെളിപ്പെടുത്തി കൊടുത്തതെങ്കിലും പലവിധ യാഗരീതികൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്ന യാഗരീതികൾ കൊണ്ടൊന്ന് വീശിയച്ചിങ്ങ് പോരുന്ന രീതിയും ഉണ്ടായിരുന്നു. നീരാജനം ചെയ്യുക അതുമുണ്ടായിരുന്നു. അതുകൊണ്ട് ഏതാണ് എന്ന് അബ്രഹാമിന് കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെയില്ല, ദൈവം വളരെ കൃത്യമായിട്ടാണ് അരുളപ്പാട് കൊടുക്കുന്നത്. നിൻ്റെ മകനെ തീർന്നില്ല, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയായിൽ ഞാൻ കാണിക്കുന്ന മലയിൽ ഹോമയാഗം കഴിക്കുക. കൃത്യമായ അരുളപ്പാടുകൾ. നമുക്കറിയാമല്ലോ വിശുദ്ധ തിരുവെഴുത്തിൻ്റെ മൂലകൃതികൾ എഴുതിയത് പഴയ നിയമം, പ്രധാനമായിട്ടും ഹീബ്രുവിലും എബ്രായ ഭാഷയിലും ഒരു ചെറിയ ഭാഗം അറാമായിക്കിലും,
പുതിയ നിയമം കൊയിനെ ഗ്രീക്ക് എന്ന് പറയുന്ന ഭാഷയിലുമാണല്ലോ എഴുതിയിരുന്നത്. ഈ ഭാഷകൾ ഇന്ന് മൃതഭാഷകളാണ്. ആ ഭാഷകൾ ഇന്ന് വളരുന്നില്ല. ആ ഭാഷകൾ സജീവ ഉപയോഗത്തിൽ നിന്ന് പിൻവലിക്കപ്പെട്ട ഭാഷകളാണ്. ആ ഭാഷയിൽ പുതിയ വാക്കുകൾ രൂപപ്പെടുന്നില്ല. ആ ഭാഷയിലെ വാക്കുകൾക്ക് അർത്ഥവ്യത്യാസങ്ങൾ ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ടാണ്? വിശുദ്ധ തിരുവെഴുത്ത് രേഖപ്പെടുത്തപ്പെട്ടതിന് ശേഷം ആ ഭാഷകളുടെ വളർച്ച മരവിപ്പിച്ച് ആ ഭാഷകളെ അങ്ങനെ തന്നെ നിലനിർത്തിയിരിക്കുന്നു. കാരണം അവിടുത്തെ തിരുവെഴുത്തുകൾ അവയിൽ രേഖപ്പെടുത്തപ്പെട്ടതിനാൽ ആശയവ്യത്യാസം ആ ഭാഷയിൽ ഉണ്ടാകാൻ പാടില്ല. ആ ഭാഷയിലെ വാക്കുകൾക്ക് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് കൃത്യത നിലനിർത്താനായി മൂലഭാഷകളുടെ വളർച്ച പോലും മരവിപ്പിച്ച് ദൈവം അത്ര കൃത്യത തൻ്റെ വചനത്തിൻ്റെ ആശയത്തിന് ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ഓർത്തു നോക്കണം, ദൈവത്തിൻ്റെ അരുളപ്പാട് എത്ര കൃത്യതയോടുകൂടാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഇന്നും ദൈവത്തിൻ്റെ അരുളപ്പാടിൽ കൃത്യമായിട്ടാണ് ദൈവം നൽകുന്നത്. കൃത്യമായ അരുളപ്പാട് നൽകുമ്പോൾ കൃത്യമായി അനുസരിക്കാൻ അബ്രഹാം തയ്യാറായി. സൗരങ്ങളെ, ഇന്നും ഊഹാപോഹങ്ങൾ പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയില്ല. നൂറുകണക്കിനോ ആയിരക്കണക്കിനോ ജനങ്ങൾ കൂടിയിരിക്കുന്ന കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒരാളിന് നടുവേദനയുണ്ടെന്നോ തലവേദനയുണ്ടെന്നോ ഒക്കെ ഒരു ഊഹക്കച്ചവടം പോലെ, പൊട്ടക്കണ്ണൻ്റെ മാവേലുകർ പോലെ എറിഞ്ഞ് ആർക്കെങ്കിലും അത് ശരിയായി വരുന്ന ഒരു രീതി, അതൊന്നും പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയുടെ ഗണത്തിൽപ്പെട്ടതല്ല. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ എപ്പോഴും കൃത്യമായിരിക്കും. കൃത്യമായിട്ട് അബ്രഹാമിനോട് ദൈവം കൃത്യമായ അരുളപ്പാട് കൊടുത്തപ്പോൾ കൃത്യമായി അനുസരിക്കുവാൻ അബ്രഹാം തയ്യാറായി. തൻ്റെ മകനെ യാഗം കഴിച്ച സ്ഥലമാണ് മോറിയയിലെ മല. നോക്കണം, അവിടെയാണ് മന്ദിരം പണിതത്. അപ്പോൾ മന്ദിരത്തിൻ്റെ സ്ഥലം ഏതാണ്? യാഗവേദിയാണ് മന്ദിരം. നാം അവൻ്റെ മന്ദിരമാകുന്നെങ്കിൽ നാം നമ്മെ തന്നെ വഴിപാടും യാഗവുമായി ദൈവത്തിൻ്റെ മഹത്വത്തിനായി പൂർണ്ണമായും സമർപ്പിക്കുന്ന സമർപ്പണമാണ് മന്ദിരമാകുവാനുള്ള നമ്മുടെ ഒന്നാമത്തെ യോഗ്യത. നമ്മളത് മറന്നു പോകരുത്. കർത്താവേ, അങ്ങയുടെ മരണം എൻ്റെ മരണമാണ്. അവിടുത്തെ മരണം എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനാണ്. അങ്ങ് എൻ്റെ സ്ഥാനത്തിരികെ പകരം യാഗമായെങ്കിൽ അടിയാനെ യാഗമായി അങ്ങയ്ക്കായി സമർപ്പിക്കുന്നു. അങ്ങയുടെ മരണത്തോടെ ഞാൻ ഏകീഭവിക്കുന്നു. ആ മരണത്തിൽ എനിക്ക് പങ്കുണ്ട്. അങ്ങനെ ആ മരണത്തിൽ പങ്കാളിയാകുവാൻ സ്വയം സമർപ്പിക്കപ്പെട്ടവരാണ് മന്ദിരമായി തിരഞ്ഞെടുക്കപ്പെടുന്നതെന്ന് നമ്മൾ മറക്കരുത്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, സ്തോത്രം. ഈ ക്ലാസ് ഞാനിവിടെ ഉപസംഹരിക്കുമ്പോൾ നിങ്ങളവൻ്റെ മന്ദിരമായി തിരഞ്ഞെടുക്കപ്പെടണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ദൈവത്തിന് വഴിപാടും യാഗവുമായി സമർപ്പിക്കുന്ന സ്നേഹത്തിൽ നടക്കുന്ന ഒരു ബന്ധം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. ഞാൻ കർത്താവിനായി സമർപ്പിക്കപ്പെട്ടയാളാണ്, ഏൽപ്പിക്കപ്പെട്ടയാളാണ്, യാഗമായി സമർപ്പിക്കപ്പെട്ടയാളാണ്. ഇനി ഞാൻ എനിക്കുള്ളവനല്ല. ഗലാത്യർ 2:20, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് തന്നെ തന്നെ എനിക്കായി ഏൽപ്പിച്ച് തന്ന ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താൽ അത്ര ജീവിക്കുന്നത്. അങ്ങനെ സമർപ്പിക്കണം. അതാണ് മന്ദിരമാകുവാനുള്ള ഒന്നാമത്തെ അടിസ്ഥാനപരമായ യോഗ്യത. ഈ യോഗ്യത എല്ലാവരും പ്രാപിച്ചുവെന്ന് ഉറപ്പുവരുത്തണമേ എന്ന് നിർബന്ധപൂർവ്വം സ്നേഹത്തോടെ നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ഞാൻ ഉപസംഹരിക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, അവിടുത്തെ മന്ദിരമെന്ന ഉന്നത പദവി സാധുക്കളാ അടിയങ്ങൾക്ക് അവിടുന്ന് നൽകിത്തന്നിരിക്കയാൽ ഞങ്ങൾ തിരുമേനിയെ സ്തുതിക്കുന്നു. കർത്താവെ, അവിടുത്തേക്ക് അടിയങ്ങൾ പ്രിയരാകയാൽ സ്തോത്രം, സ്തോത്രം. ഞങ്ങൾ ഞങ്ങളെ തന്നെ യാഗമായി സമർപ്പിച്ച മന്ദിരമായുള്ള യോഗ്യത ഞങ്ങളിൽ ഉണ്ടാകുവാൻ തിരുമേനി ഞങ്ങളിൽ പ്രസാദിക്കണമേ. ആ യോഗ്യതയില്ലാത്ത ആരെങ്കിലും ഈ വചനം കേട്ടെങ്കിൽ അവരെ അതിലേക്ക് നടത്തണം. തിരുനാമം മഹത്വമെടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.